അസ്സലാമു അലൈക്കും എല്ലാവർക്കും, പുതിയൊരു ഹോൾ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യുന്നത് മോത്തിഫിന്റെ ഹോൾ വീഡിയോ ആണ്. അപ്പൊ മോത്തിഫ് നമ്മൾ കുറെ മുമ്പും ചെയ്തിട്ടുണ്ട്, അപ്പൊ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും. ഷീലിന്റെ ഒരു ബ്രാൻഡാണ് മോത്തിഫ് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ മോത്തിഫിന്റെ കളക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ, മുമ്പ് വീഡിയോസിൽ പറഞ്ഞ പോലെ തന്നെ, എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് കുറേ കാലമായി. ഓരോ തിരക്കുകൾ കാരണം ഇങ്ങനെ ചെയ്യാൻ ലേറ്റായി പോയതാണ് കേട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് തന്നെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഡ്രസ്സ്. ഇത് കണ്ടോ, ഇത് ഒരു ഇവിടെ, അതായത് ഈ കയ്യിൻ്റെ പോർഷനും ഇവിടെ മാത്രം റെഡ് കളറ്, ബാക്കിയുള്ളത് ഇങ്ങനെ ഒരു ക്രീം ഷെയ്ഡോ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ റെഡ് കളർ ബെൽറ്റും വരുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയുക, ഇതിൻ്റെ ക്വാളിറ്റി അമേസിംഗ് ആണ്. ഈ കാണുന്ന പോലെ ഡ്രസ്സ് നല്ല വെയിറ്റ് ഉണ്ട്. അതിന് കാരണം എന്താ പറയുക, ഈ മെറ്റീരിയൽ എന്താ, അതായത് ഇവിടെയുള്ള ഈ മെറ്റീരിയൽ നമ്മൾ പാൻറ്റില്ല, ജെൻസിൻ്റെ പാൻസിൻ്റെ ഒക്കെ ഒരു മെറ്റീരിയൽ, നല്ല സ്യൂട്ട്സിൻ്റെ പാൻറ്റ് അങ്ങനത്തെ ഒക്കെ ഒരു മെറ്റീരിയലാണ് ഇത് വന്നിട്ടുള്ളത്. നല്ല വെയിറ്റ് ഉണ്ട്, അതിന് പുറമെ ഇതിനൊക്കെ ലൈനിങ്ങും ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ക്വാളിറ്റിയുള്ള ഡ്രസ്സാണ്. ഇതൊക്കെ ഉള്ളിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട്, അടിപൊളി. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫ്രണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സാണ് കേട്ടോ. ഉള്ളിൽ ബട്ടൺ ഉണ്ട്, ഇവിടെ ബട്ടൺ എങ്ങനെ ആയിരുന്നു ഇവിടെ കാണാത്തതാണ്. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഫ്രണ്ട് ഓപ്പൺ ആക്കിയിട്ട് ഇടാം, വേണമെങ്കിൽ ഒരു ജാക്കറ്റ് പോലെ സ്റ്റൈൽ ചെയ്യാം. അങ്ങനെയൊക്കെ പല രീതിയിൽ നമുക്കിത് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഞാനിത് സൈസ് എടുത്തിട്ടുള്ളത് ലാർജ് ആണ്. കാരണം എന്താ വെച്ചാൽ മീഡിയം ആകുമ്പോൾ ഒന്ന് ഒട്ടിക്കിടക്കുമോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ, അതുകൊണ്ട് ഞാൻ ലാർജ് എടുത്താണ്. എനിക്ക് തോന്നുന്നു ലാർജ് എടുത്തത് നന്നായി എന്ന്, എനിക്ക് നല്ല പാകത്തിൽ തന്നെയാണ് കേട്ടോ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇത് ഒരു വെറൈറ്റി ഡ്രസ്സാണ്. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് വേറെ എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ ഒരു ക്യൂരിയോസിറ്റി തോന്നിയതുകൊണ്ട് എടുത്തതാണ്. അപ്പോൾ ഇത് ഞാൻ സ്റ്റൈൽ ചെയ്ത പോലെ എന്ന് പറഞ്ഞാൽ, ഇതിലേക്ക് ഷാള് ഈ കളർ തന്നെയാവും, മഞ്ഞ റെഡ് മഞ്ഞ ഉണ്ടാവില്ല. പക്ഷേ പാൻറ്റ് എനിക്ക് തോന്നുന്നു വേറെ ഏതെങ്കിലും പാൻറ്റൊക്കെ ഇട്ടാൽ നല്ല ഭംഗി ഉണ്ടാവും. ഞാൻ പെട്ടെന്ന് സ്റ്റൈൽ ചെയ്തുകൊണ്ട് അങ്ങനെ മാച്ചിങ് നോക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ നല്ല ഡ്രസ്സ്, നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സാണ്. പിന്നെ എല്ലാത്തിൻ്റെയും ലിങ്ക് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് ബ്ലൂ കളറിലുള്ള ഈ ഒരു ഡ്രസ്സാണ്. ഇതിന് ബെൽറ്റ് ഉണ്ട്, ബെൽറ്റ് ഇപ്പം ഞാൻ നോക്കിയിട്ട് ഇവിടെ കാണുന്നില്ല, എവിടെ മിസ്സായിട്ടുണ്ട്. ഞാൻ മുൻപ് ഏതോ ഒരു ഹോട്ടലിൽ പോയ വീഡിയോസിലൊക്കെ ഇതിട്ടിരുന്നു. അന്ന് ഞാൻ ബ്ലാക്ക് കളർ ഇന്നർ ഇട്ടിട്ടാണ് ഇത് സ്റ്റൈൽ ചെയ്തിട്ടുണ്ടത്. ഇപ്പം ഞാൻ ജസ്റ്റ് വൈറ്റ് ചെയ്ത് ഇതിൻ്റെ കൂടെ തന്നെ വന്നൊരു ടോപ്പാണ് അതിട്ടിട്ട് സ്റ്റൈൽ ചെയ്തിട്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിലേക്ക് അതിനേക്കാളും ഭംഗി ബ്ലാക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളേഴ്സാവും കൂടുതൽ ഭംഗിയും തോന്നുന്നുണ്ട്. അപ്പോൾ ഇതും നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഈ ഡ്രസ്സും കാണുന്ന പോലെ നല്ല ക്വാളിറ്റിയാണ്. മോത്തിഫിൻ്റെ പ്രത്യേകത തന്നെ അതാണ്, ഭയങ്കര ക്വാളിറ്റി ഡ്രസ്സസ്സാണ്. അപ്പോൾ ഇത് ലിനൻ മെറ്റീരിയലാണ് കേട്ടോ. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ലൈനിങ് ഒക്കെ കൊടുത്തിട്ട് അടിപൊളിയാണ്. രണ്ട് സൈഡിലും പോക്കറ്റ്സ് ഉണ്ട്. പക്ഷേ പോക്കറ്റിൽ ഫോൺ കൊള്ളണില്ല കേട്ടോ, അതെനിക്ക് ഇഷ്ടമില്ല. കാരണം പോക്കറ്റ് വേറെ ഒരു പേരിനുണ്ട പോലെ ഫോണ് അതിൽ കൊള്ളണില്ല. പിന്നെ ബെൽറ്റ് ഉണ്ട്, ബെൽറ്റ് ഒരു ഗോൾഡൻ കളർ ബെൽറ്റാണ്. നല്ല കളറാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതും എനിക്ക് ഇട്ടിട്ട് നല്ല ഭംഗിയായിട്ട് തോന്നി. എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇതൊരു ഓറഞ്ച് കളർ ഡ്രസ്സാണ്. ഓറഞ്ച് ഒരു കാക്കി അങ്ങനത്തെ കളറ് ഡ്രസ്സാട്ടോ. പിന്നെ ഇങ്ങനത്തെ ഒരു സ്ലീവ് വന്നിട്ടുണ്ട്, ലൂസ് സ്ലീവാണ്. ബാക്കിൽ സിപ്പ് വരുന്നുണ്ട്, ഫ്രണ്ട് ഇവിടെ ഓപ്പൺ ചെയ്യാം, ഇവിടെ ബട്ടണും ഉണ്ട് കേട്ടോ. നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ കഴിയും. ഫീഡിംഗ് മോംസിനൊക്കെ പറ്റിയിട്ടുള്ള ഡ്രസ്സാണ്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ വരുന്ന ബെൽറ്റാട്ടോ. ഇതാണ് ഇതിൻ്റെ ബെൽറ്റ് കണ്ടോ, ഭയങ്കര ഒരു അടിപൊളിയായിട്ട് ഒരു വെറൈറ്റി ബെൽറ്റാണ്. എന്നിട്ട് ലോങ് ആയിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതിലേ ഇട്ടിട്ട് ഇങ്ങനെ കെട്ടലാണെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട് കേട്ടോ. ബെൽറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഇങ്ങനത്തെ ബെൽറ്റ് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ബെൽറ്റുകൾ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ബെൽറ്റാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാം. അപ്പോൾ നമുക്കൊരു ഇന്നർ ഇട്ടിട്ട് സ്റ്റൈൽ ചെയ്യാം. കാരണം ഇത് സ്ലീവ് പൊക്കുമ്പോൾ കുറച്ച് ഇങ്ങനെ കാണും, അതുകൊണ്ട് തന്നെ ഇന്നർ ഇട്ടിട്ട് സ്റ്റൈൽ ചെയ്യാം. പക്ഷേ ഇതങ്ങനെ ഭയങ്കര ബോഡി ഹാങ്ങിങ് ആയി കിടക്കുന്നൊന്നും ഇല്ല കേട്ടോ. നല്ല വൃത്തിയുണ്ട്, കാരണം അതിൻ്റെ ഉള്ളിൽ ലൈനിങ് ഉണ്ടാവുകൊണ്ട് തന്നെ നല്ല വൃത്തിയുണ്ട്. അതേപോലെ തന്നെ രണ്ട് സൈഡിലും പോക്കറ്റ്സ് വരുന്നുണ്ട്. ഇതും ലിനൻ്റെ മെറ്റീരിയലാണ്. ഞാൻ ഫസ്റ്റ് ചോദിച്ചാൽ ഇത് ഭയങ്കര ബോഡി ഹാങ്ങിങ് ആയി കിടക്കുന്നു, പക്ഷേ അങ്ങനെയൊന്നുമില്ല. നല്ല ഭംഗിയുണ്ട് ഇട്ടിട്ട്. ഇതാണ്, ഇതൊരു വൈറ്റ് കളർ ടോപ്പാണ്. ഇതാണ് ഞാൻ ആ ബ്ലൂ ഡ്രസ്സിൻ്റെ ഉള്ളിൽ ഇട്ടിരുന്നത് കേട്ടോ. ഇതും ലിനൻ്റെ മെറ്റീരിയലാണ്. അപ്പോൾ ഞാൻ ഇതെന്താണെന്ന് വെച്ചാൽ, നമുക്ക് പല ഡ്രസ്സസിലേക്കും സ്ലീവിന് വേണ്ടിയിട്ടും അല്ലാതെയൊക്കെ കാഷ്വലായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇങ്ങനത്തെ ലൂസ് കയ്യുള്ളൊരു ടോപ്പാണ്. അപ്പോൾ ഇങ്ങനത്തെ ലൂസ് സ്ലീവിൻ്റെ വൈറ്റിൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തതാണ്. ഇത് നല്ലതാണ്, നല്ല മെറ്റീരിയലാണ്, അടിപൊളിയാണ്. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്റ്റൈൽ ചെയ്യാം, അതല്ലാതെ വേറെ ഡ്രസ്സസിൻ്റെ കൂടെ നമുക്കിത് സ്റ്റൈൽ ചെയ്യാം. ഇരിക്കുന്ന ഈ ഒരു ടോപ്പ് തന്നെയാണ്. ഇതും ലിനൻ്റെയാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. ഇങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. ഇതൊരു നമ്മൾ പണ്ടത്തെ ഒരു സ്ലീവില്ലേ, ആ ഒരു ടൈപ്പ് സ്ലീവാണ്. ഇത് ഞാൻ ഇതിനടുത്തെന്ന് വെച്ചാൽ എനിക്കറിയില്ല, ഇതെനിക്ക് വലിയ ഇഷ്ടമായിട്ടൊന്നുമില്ല, വലിയ രസമൊന്നുമില്ല. ഇടാനും ഒരു സുഖമില്ല, ഒരു കട്ടിയുള്ളൊരു ക്ലോത്ത്. അപ്പം ഇതും ഇത്രയാണ്, നമ്മൾ 5 ഐറ്റംസാണ് ഉള്ളത് മോത്തിഫിൻ്റെ. അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ, പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ഇൻഷാ അള്ളാ, ടേക്ക് കെയർ, ബൈ ബൈ, ആൻഡ് സീ യു.